നമസ്കാരം തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്നിനാണ് തിരുവനന്തപുരം ജില്ല സ്ഥാപിതമായത് പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള തിരുവനന്തപുരം പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് വിവാഹമോചനം ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളതും തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആക്കുളത്താണ് ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനം ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ആക്കുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ മെറി ലാൻഡ് പ്രസിദ്ധമായ മേത്തൻമണി കാണപ്പെടുന്നത് കുതിരമാളികയിലാണ് സ്വാതി തിരുനാളാണ് കുതിരമാളിക പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം സ്പോർട്സ് ഹബ് അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് ബാലരാമപുരം ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണി തമ്പിയാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ സംരംഭം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടു അരുവിക്കര ഡാം കരമന നദിയിൽ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളായണി കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം നദി എൺപത്തിയെട്ട് കിലോമീറ്റർ ആണ് വാമനപുരം നദിയുടെ നീളം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ നദി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ് ആറ്റുകാൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിന്റെ തീരത്താണ് മീൻമുട്ടി കൊമ്പൈ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായി കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്ത് സെർജെയ്യുന്ന വന്യജീവി സങ്കേതമായ നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്തിമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സെർജെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മരക്കുന്നം ദ്വീപിലാണ് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായി അരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളം പൊന്മുടി വർക്കല എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല കടപ്പുറം പാപനാശം എന്ന പേരിലും അറിയപ്പെടുന്നു ആഴിമല ബീച്ച് സൂചി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആണ് അഗസ്ത്യമലയുടെ ഉയരം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം അഗസ്ത്യാർകൂടം അഗസ്ത്യാർ നെടുമങ്ങാട് താലൂക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൊട്ടാരങ്ങളാണ് കിളിമാനൂർ കൊട്ടാരം കവടിയാർ കൊട്ടാരം കോയിക്കൽ കൊട്ടാരം കനകക്കുന്ന് കൊട്ടാരം കുതിരമാളിക എന്നിവ ശുഗഹരിണപുരം എന്നാണ് കിളിമാനൂർ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടനാണ് ആയില്യം തിരുനാൾ രാജാവിന്റെ കാലത്താണ് സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിക്കപ്പെട്ടത് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ കാണപ്പെടുന്ന പ്രതിമ വേലുത്തമ്പി തളവുടേതാണ് സെക്രട്ടേറിയറ്റിന് പുറത്ത് ടി മാധവറാവുവിൻ്റെ പ്രതിമയാണ് കാണുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം മ്യൂറൽ പകോട എന്നറിയപ്പെടുന്നു മതിലകം രേഖകൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് പത്മനാഭപുരം കൊട്ടാരം തമിഴ്നാട്ടിലെ തക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രമായ കാന്തളൂർ ശാല സ്ഥിതി ചെയ്തിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്നത് കാന്തളൂർ ശാല കാന്തളൂർ ശാല സ്ഥാപിച്ചത് ആയി രാജാവായ കരനന്തടക്കനാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട് ദക്ഷിണേന്ത്യയിലെ ആദ്യ യു എ ഇ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത് പി സദാശിവം ആണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ് ജി ട്വന്റി ദക്ഷിണേന്ത്യൻ മത സൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് തിരുവനന്തപുരം കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എൽ എൻ ജി ബസ്സുകൾ നിരത്തിലിറങ്ങുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് മാർ ബസേലിയോസ് കോളേജിലെ യേശുക്രിസ്തുവിന്റെ പ്രതിമ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പ്രതിമ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സു ചെയ്യുന്ന ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രതിമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കായ ടെക്നോ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കഴക്കൂട്ടത്ത് സ്ഥാപിതമായി ഇന്ത്യയിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് കിൻഫ്ര ആനിമേഷൻ പാർക്കാണ് കേരള ഗവൺമെന്റിന്റെ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്ടിന്റെ നോഡൽ ഏജൻസിയാണ് കിൻഫ്ര ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കുമാരനാശാന്റെ ജന്മസ്ഥലം കായ്ക്കര കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ ഉള്ളൂർ സ്മാരകം ജഗതിയിൽ സ്ഥിതി ചെയ്യുന്നു അയ്യൻകാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സൂ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധിസ്ഥലമാണ് ശിവഗിരി തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ കൊല്ലൂരിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മദേശം നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ എന്നീ ബഹുമതികൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടത് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ മെട്രോ നഗരമായി തിരുവനന്തപുരം പ്രഖ്യാപിക്കപ്പെട്ടു കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് ബെങ്ങാനൂർ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടത്താണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതി തിരുവനന്തപുരത്ത് നിലവിൽ വന്നു തെക്കേ ഇന്ത്യയിലെ ആദ്യ സ്ഥിര ലോക അദാലത്ത് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി കാട്ടാക്കട കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുര കേരളത്തിലെ ഏറ്റവും വലിയ ജയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ആദ്യത്തെ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യ ഫൈൻ ആർട്സ് കോളേജ് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യ വിമൻസ് കോളേജ് ആദ്യ മെഡിക്കൽ കോളേജ് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ മാനസികാരോഗ്യ കേന്ദ്രം പേരൂർ കടയിലും ആദ്യ അമ്മത്തൊട്ടിൽ തൈക്കാട്ടിലും സ്ഥാപിതമായി കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ശ്രീ ചിത്രതിരുന്നാളിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് സ്ഥാപിതമായി തിരുവനന്തപുരം റേഡിയോ നിലയം ആയിരത്തി അൻപതിൽ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തു കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം സ്ഥാപിതമായത് കുടപ്പനകുന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ആദ്യ വിമാനത്താവളം എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥാപിതമായത് ആണ് കേരളത്തിലെ ആദ്യത്തെ അടിപ്പാതയാണ് തിരുവനന്തപുരത്തെ പാളയം അടിപ്പാത കേരളത്തിലെ ആദ്യത്തെ ഡി എൻ എ ബാർകോഡിംഗ് കേന്ദ്രം പുത്തൻതോപ്പിൽ സ്ഥാപിതമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചുതങ്ങ് കലാപം എന്നിവ നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിക്കപ്പെട്ട അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശാർക്കര ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലത്താണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രം ലോകത്ത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ആയി ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന മഠവൂർ പാറ ഗുഹാക്ഷേത്രം ക്ഷേത്രം വിഴിഞ്ഞം ഗുഹ എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എം സി റോഡ് എന്നിവ സന്ധിക്കുന്ന സ്ഥലമാണ് കേശവദാസപുരം ദിവാൻ രാജ കേശവദാസന്റെ സ്മരണാർത്ഥമാണ് ഈ സ്ഥലത്തിന് ഈ പേര് നൽകപ്പെട്ടത് കേരളത്തിലെ ആദ്യ പോലീസ് ഐ ജി ആയ ചന്ദ്രശേഖരൻ നായരുടെ പേരിലുള്ള സ്റ്റേഡിയമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരമാണ് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ ലോട്ടസ് ടെമ്പിൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റീജിയണൽ ക്യാൻസർ സെന്റർ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേരള പോലീസ് കേരള പോലീസ് ട്രെയിനിംഗ് കോളേജ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ദക്ഷിണ വ്യോമസേന എന്നീ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പയിൽ സ്ഥിതി ചെയ്യുന്നു ലിക്വിഡ് പ്രപ്പൽഷൻ സിസ്റ്റം സെന്റർ വലിയ മലയിലും ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം നെടുമങ്ങാടും ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കൊച്ചുവേളിയിലും ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടത്തും സ്ഥിതി ചെയ്യുന്നു ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് സെന്റർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ടൂറിസം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ കരകൗശല വികസന കോർപ്പറേഷൻ കേരഫെഡ് ഫാം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ മിൽമ എന്നിവയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടം നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം പാറോട്ടുകോണം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വെള്ളയമ്പലം നബാഡ് പാളയം സീഫ് പാപ്പനങ്കോട് സെറീഫെഡ് പട്ടം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ